നമസ്കാരം. വഴിവിട്ട ആൺ പെൺ സൗഹൃദങ്ങൾ പീഡനങ്ങൾക്കും ആത്മഹത്യയ്ക്കും കൊലപാതകങ്ങൾക്കുമൊക്കെ കാരണമായ ഒരുപാട് വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം ഇന്നലെ പുറത്തു വന്നു. ഒരുപാട് പേർ അത് കാണാനിടയായി. കൊല്ലത്ത് സ്വന്തം ഭാര്യയെ കാമുകിയുമായി ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ. ഈ വർഷം ജനുവരിയിൽ നടന്ന സംഭവമാണിത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിതറ സ്വദേശിയായ യുവാവാണ്. അപ്പോൾ കാമുകിയുടെ വീട്ടിലേക്ക് ഭാര്യയെ മറ്റെന്തോ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവരെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഭാര്യ എങ്ങനെയോ തൻ്റെ മൊബൈൽ ഫോൺ വഴി സ്വന്തം അമ്മയെ ബന്ധപ്പെട്ട് ഈ അമ്മ വന്ന് ഈ അമ്മയാണ് സ്വന്തം മൊബൈൽ ഫോണിൽ ആ വെപ്രാളത്തിനിടയിലും ഈ വീഡിയോ ദൃശ്യം ചിത്രീകരിച്ചത്. അത് വളരെ പ്രയോജനപ്രദമായി. ഈ ജനുവരിക്ക് ശേഷം ഇത്രയും മാസങ്ങൾക്കിപ്പുറമാണ് ഈ വീഡിയോ പുറത്തു വരുന്നത്. ഇയാൾ ഓൾറെഡി അറസ്റ്റിലായ ആളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരുപാട് ദുരന്തങ്ങൾ. ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ ഇത്രത്തോളം വികസിച്ചതോടെയാണ് നമുക്കൊട്ടും അറിയാത്ത ആളുകളുമായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് ചങ്ങാത്തം ഉണ്ടാക്കുന്നതും അത് പെട്ടെന്ന് മറ്റൊരു തലത്തിലേക്ക് എത്തുന്നതും പല തീരുമാനങ്ങളും നിഷ്കരുണം നമ്മൾ എടുക്കുന്നതും ഒരുപാട് കുടുംബങ്ങൾ ബന്ധങ്ങളൊക്കെ താറുമാറാകുന്നതും. ആൺ പെൺ സൗഹൃദത്തിന്, പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആളുകളുമായുള്ള സൗഹൃദത്തിന് ഒരു അതിരു വേണം എന്ന് പറഞ്ഞാൽ ആ പറയുന്നവരെ സദാചാരവാദികളായി അങ്ങ് മുദ്ര കുത്തുന്ന ഒരു സമൂഹവും ഇന്നിവിടെയുണ്ട്. കപട സദാചാരം നമുക്ക് ആവശ്യമില്ല. പക്ഷേ സദാചാരം അത് സൽപ്രവർത്തികളുടെ അല്ലെങ്കിൽ സൽ സംസ്കാരത്തിൻ്റെ ആചരണമാണ്, അത് മനസ്സിലാക്കണം. ഇടതുപക്ഷം ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കുന്ന ലിംഗസമത്വം എന്ന ആശയത്തെ മറ്റൊരു തലത്തിലേക്കെത്തിച്ച് വളരെ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ മനുഷ്യർ ഏർപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഈ ഞെട്ടിക്കുന്ന വീഡിയോയൊക്കെ, വേദനിപ്പിക്കുന്ന വീഡിയോയൊക്കെ ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണമുള്ള പുരോഗമന ചിന്തകൾ കൊണ്ട് സമൂഹത്തെ കുത്തി നിറയ്ക്കുമ്പോൾ അത് ഏതവസ്ഥയിലേക്കാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഭാവിയെയും എത്തിക്കുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ആൺ പെൺ സൗഹൃദം എന്ന വാക്കിൻ്റെ വില തന്നെ ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഇടിഞ്ഞില്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയാം അല്ലേ. സൗഹൃദം എന്നത് അമൂല്യമായ ഒരു വാക്കാണ്, അതൊരു വികാരമാണ്, അതിൽ ഒരുപാട് ആഴങ്ങളും അർത്ഥവുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. ആൺ പെൺ സൗഹൃദം, എൻ്റെ കൂട്ടുകാരിയാ എൻ്റെ കൂട്ടുകാരനാ എന്ന് പറയുമ്പോൾ എന്തിനുള്ള കൂട്ടാണ് അതെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് വിവാഹേതര ബന്ധങ്ങൾ അതൊരുപാട് കൂടുന്നുണ്ട്. വിവാഹം കഴിച്ചതിന് ശേഷം ഓരോ ഭാര്യമാരും അല്ലെങ്കിൽ ഓരോ ഭർത്താക്കന്മാരും അവരവരുടേതായിട്ടുള്ള വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. യാതൊരു പ്രശ്നവുമില്ലാത്തതായിട്ട് ഒരു ദാമ്പത്യവുമില്ല, ഒരു കുടുംബജീവിതവുമില്ല എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ മറ്റൊരാളെ നമ്മൾ കാണുകയാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ, പുറത്തു നിന്നൊരാളെ കാണുമ്പോൾ ആഹാ, അവരുടെ കൂടെയുള്ള ജീവിതമായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. ഇതൊരു അക്കരപ്പച്ചയാണ് അല്ലെ. അവിടേക്ക് നോക്കുമ്പോൾ അതായിരുന്നു മെച്ചം എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിലേക്ക് അടുക്കപ്പെടുന്നു. ഇതിനേക്കാൾ നല്ലൊരു ജീവിതമായിരിക്കും അത്, അല്ലെങ്കിൽ അവൻ്റെ കൂടെ അല്ലെങ്കിൽ അവളുടെ കൂടെ കൂടിയാൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. പിന്നെ കുടുംബവും കുഞ്ഞുങ്ങളും മറ്റു നമ്മുടെ സാഹചര്യങ്ങളും സംസ്കാരവും നമ്മൾ ജീവിച്ച രീതിയും എല്ലാം മറന്ന് നമ്മൾ ആ ബന്ധത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അതിൻ്റെ അവസാനം എന്തായാലും ഒരു ദുരന്തമായിരിക്കും. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് അവസാനം എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് പ്രത്യേകിച്ച് വിവാഹിതരായവർ, മനസ്സ് മനുഷ്യൻ്റെ മനസ്സാണ്, അത് പലയിടത്തേക്കും വഴിതിരിഞ്ഞു പോകാം. നമ്മുടെ ജീവിതം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ മുന്നിൽ ആരൊക്കെയാണ്, നമ്മളെ സ്നേഹത്തിനും അല്ലെങ്കിൽ മറ്റ് ജീവിത ആവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. ഇതെല്ലാം ഓരോരുത്തരും ഓർക്കണ്ടേ. ഇതൊക്കെ അടിസ്ഥാന മൂല്യങ്ങളല്ലേ ജീവിതത്തിലെ. അപ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ ഒരു കാമുകിക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുക, ആ കാമുകിയുമായിട്ട് ചേർന്ന് അവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രക്ഷപ്പെടാൻ വേണ്ടി അവരും അവരുടെ അമ്മയും അലറിക്കരയുന്ന ആ ഒരു കാഴ്ച, ഇതൊക്കെ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിലാണ് നടക്കുന്നത് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും മാറണം. ഒരിക്കലും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ചുകൂടാത്ത
ഒരു തെറ്റ് തന്നെയാണിത്. കടുത്ത ശിക്ഷ ലഭ്യമാക്കേണ്ട ഒരു തെറ്റാണ്. ഇതിപ്പോൾ മറ്റു നാടുകളിലേക്ക് ചെയ്യുന്നത് പോലെ ഇവരുടെ ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നു, ഇവർക്ക് എന്ത് ശിക്ഷ കിട്ടി എന്നുകൂടി വ്യക്തമായിട്ട് പൊതുജനങ്ങളെ അറിയിക്കുന്ന ഒരു രീതി കൂടി മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണിക്കണം. സർക്കാർ ഉൾപ്പെടെ അതിന് മുൻകൈ എടുക്കുകയും വേണം. കാരണം അത് മാതൃകാപരമായിരിക്കണം. വിവാഹത്തിന് ശേഷവും ഒരു ബന്ധമൊക്കെ ആകാം എന്ന് നമ്മുടെ നിയമം അനുശാസിക്കുന്നുണ്ട് എന്ന ന്യായം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പല ജീവിതങ്ങളെയും പല ജീവനുകളെയും ഇല്ലാതാക്കാനുള്ള പ്രത്യേക അനുവാദമൊന്നും നമുക്ക് ആരും തന്നിട്ടില്ല. നമുക്കതിനുള്ള അവകാശമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ കൊന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നവരുടെ എണ്ണം, അല്ലെങ്കിൽ സ്വന്തം കുടുംബമില്ലാതാക്കി മറ്റൊരു ബന്ധത്തിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ എന്നും കാണുന്നുണ്ട്. പക്ഷേ ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹ മോചനം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു തരത്തിലും നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നിയമമായി എനിക്ക് മുന്നോട്ട് പോകാൻ യാതൊരു കാരണവശാലും പറ്റില്ല എന്ന് ബോധ്യമുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മാർഗം നമ്മുടെ നിയമം നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു വഴിയുണ്ട്. നിങ്ങൾ വിവാഹമോചിതരാകൂ. പരസ്പര ധാരണയോട് കൂടി വിവാഹമോചിതരായിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള ജീവിതം നിങ്ങൾ ജീവിക്കൂ. പക്ഷേ അതിനുവേണ്ടി ഒരാളെ കൊന്നിട്ട് എന്തിനാണ് ഒരാളെ നശിപ്പിച്ചിട്ട് നിങ്ങളൊരു ജീവിതത്തിനായി പോകുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ അത് ഉതകുമോ? അത് നമ്മുടെ സംസ്കാരത്തിനോ മൂല്യത്തിനോ ചേർന്നതാണോ? നിങ്ങൾക്ക് വേണ്ടേ ആ ബന്ധം അവസാനിപ്പിക്കുക? ഇപ്പോൾ പല സിനിമാ നടിമാരും നടന്മാരും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വിവാഹമോചിതരായി എന്ന് കേൾക്കുമ്പോൾ പലരും നമ്മൾ പരിഹസിച്ച് പറയാനുണ്ട്, നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ പരിഹസിക്കാറുണ്ട്, ആ ഇതൊക്കെ കൂടിപ്പോയാൽ ഒരു 10 ദിവസം 20 ദിവസം, ഇവർക്കിതൊരു ഫാഷനാണ് ഡിവോഴ്സ്. ഒരിക്കലും അല്ല. ഓരോ ഫീൽഡിനെ സംബന്ധിച്ച് ചിലപ്പോൾ അവരൊന്നിച്ച് പോകാൻ അവരെത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതൊക്കെ അവർക്കേ അറിയുള്ളൂ. എത്ര മാന്യമായിട്ടുള്ള ഒരു വഴിയാണത്. അല്ലാതെ ഒരാളെ കൂടെ ജീവിച്ചുകൊണ്ട് അവരെ കൊല്ലാക്കൊല ചെയ്ത് അല്ലെങ്കിൽ കൊന്നു കളഞ്ഞിട്ട് വേറെ ജീവിക്കാമെന്ന് വിചാരിക്കുന്നതാണോ ശരി? ഒരിക്കലുമല്ല. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഡിവോഴ്സ് ചെയ്ത് അവർക്ക് അവരവരുടെ ജീവിതം തിരഞ്ഞെടുക്കുന്നു. തുടർന്നും ഈ പിരിയുന്ന രണ്ടുപേർ നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരുന്ന രീതി, അതും ഒരു വിഭാഗത്തിൽ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഒരു വിഭാഗം അതിനെ പിന്തുടർന്നു പോരുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിലാണ് കൂടുതലും. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ മകൾ സ്വന്തം വീട്ടിൽ വന്ന് നിന്നാൽ ആളുകളൊക്കെ ചോദിക്കുന്നു, അവനെന്ത്? അവനില്ല, നീ ഇവിടെ വന്ന് കുറേ ദിവസം നിന്ന, അപ്പോൾ അയൽക്കാരോടൊക്കെ കള്ളം പറയുന്നു, ആ മോൻ സ്ഥലത്തില്ല, മരുമോൻ സ്ഥലത്തില്ല, അതുകൊണ്ടാണ് മോള് വന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ട്, എന്തിനിങ്ങനെ അടക്കി പിടിക്കുന്നു? എത്ര സംഭവങ്ങൾ കൺമുന്നിൽ നടന്നു, എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു, അവരാ വീട്ടിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ വീട്ടിൽ വന്ന് പറയുമ്പോൾ നിനക്ക് താങ്ങായി ഞങ്ങളുണ്ട്, ശരി അവരോട് സംസാരിക്കുക, നിയമപരമായിട്ട് നമുക്ക് ബന്ധം വേർപ്പെടുത്താം. അങ്ങനെ മുന്നിട്ടിറങ്ങാൻ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. തീർത്തും കഴിഞ്ഞുകൂടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തെ വളരെ വിമ്മിട്ടപ്പെട്ട് കഴിഞ്ഞുകൂടുമ്പോഴാണ് ഇത്തരം കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ ഉണ്ടാകുന്നത്. ഈ സംഭവത്തിൽ എന്താണ്, ആ യുവാവിൻ്റെ വശം നമുക്ക് കേൾക്കാനൊന്നുമില്ല. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് തന്നെ ചെയ്തു. പക്ഷേ ചിലയിടങ്ങളിൽ ഭാര്യയോ ഭർത്താവോ വിവാഹമോചനത്തിന് സമ്മതിക്കാതിരിക്കുന്ന അവസ്ഥയും, അങ്ങനെയുള്ളവർ നന്നായി ചിന്തിക്കുക, എന്ത് വലിയ തെറ്റാണ് ഞാൻ ചെയ്യുന്നത്. അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഒന്നിച്ച് പോകില്ലെന്നറിയാം, ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല, പിന്നെ എന്തിന് ഒന്നിച്ച് ജീവിക്കണം? ആ ചോദ്യം വ്യക്തമായി സ്വയം ചോദിക്കുക, അതിനുത്തരം കണ്ടെത്തുക. ഇതേ സംബന്ധിക്കുന്ന ഒരുപാട് വാർത്തകളൊക്കെ, ഒരുപാട് പീഡനങ്ങളെയും കൊലപാതകങ്ങളെയും സംബന്ധിക്കുന്ന വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വീഡിയോ ദൃശ്യം കാണുമ്പോഴാണ് എത്ര ഭയാനകമായ ഒരു അവസ്ഥയാണ് അവർ നേരിടേണ്ടി വരുന്നത്, എത്ര നിസ്സഹായതയാണ്. പ്രത്യേകിച്ച് ആൾതാമസം ഒന്നും അടുത്തില്ലാത്ത ഒരു ഏരിയ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും നടന്നാൽ ഒരു മനുഷ്യ ജീവനല്ലേ പൊലിയുന്നത്? ഒരാളുടെ ജീവിതം ഒന്ന് ചിന്തിച്ച് നോക്കി, എത്രയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇത്രയും വരെ ജീവിച്ചു, ചിലപ്പോൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാര തള്ളിച്ചയുടെ പേരിൽ അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് ആർക്കും ഒരു അവകാശവുമില്ല. ജീവിതം ഓരോരുത്തരുടെയും അവകാശമാണ്. ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. നമ്മൾ ഓരോരുത്തരും ചേരുന്നതാണ് സമൂഹം. സമൂഹമേ മാറൂ മാറൂ എന്ന് നമ്മളിരുന്ന് പറയുകയല്ല വേണ്ടത്, നമ്മൾ ഓരോരുത്തരും മാറുകയാണ് വേണ്ടത്.